എവിടെയാ പോണേ? എനി ഐഡിയ? സിറ്റി പോവാം. ഓക്കേ. പക്ഷെ എത്താൻ ഇപ്പൊ തന്നെ 5 മണിയായില്ല. 5 അവിടെ 5:30 അവിടെ ആരെങ്കിലും പരിപ്പാടി ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ബേബിനെ, നമുക്കേ വരെ നമുക്ക് How are you and welcome back to our channel. ഇപ്പോ മൈ ചാനലല്ല, ഞങ്ങളുടെ ചാനലാണ്. ഞങ്ങൾ രണ്ടു കൂട്ടിട്ടാണ് ഇനിയിപ്പോ വീഡിയോസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ബിമലിന് സമയമുള്ളപ്പോ ബിമല്, എനിക്ക് സമയമുള്ളപ്പോ ഞാൻ, അങ്ങനെ അല്ലേ? അപ്പോ എന്താ, ഇന്ന് നമ്മുടെ ഒരു വ്ളോഗാണ്, ലൈക്ക് ഒരു ഈവനിങ് ഔട്ട് വ്ളോഗാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം പെർത്ത് സിറ്റിയിലോട്ട് പോകുമ്പോ അല്ലേ? ആവശ്യങ്ങൾക്ക് പോവാറ് അല്ലേ, അല്ലാതെ അങ്ങനെ ചുമ്മാ അങ്ങനെ പോവാറില്ല. പോവാറുണ്ട്, ഓഫ് കോഴ്സ് പോവാറുണ്ട്. ഡെയിലി സിറ്റി പോയിട്ട് വന്ന ആൾക്കാരാണ്. വിമലിന്റെ ജോലി അവിടെയാണ്. പക്ഷേ അപ്പൊ ഡെയിലി വിമൽ പോയിട്ട് വരാറുണ്ട്. പക്ഷെ ഞാന് അങ്ങനെ പോലും കുറവാ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ റിവർ വേലി എന്ന് പറയുന്നത് പോവാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് 1.5 മണിക്കൂർ അടുത്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, 1.5 മണിക്കൂർ യാത്രയുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ നല്ല പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയാണ് കൂടുതൽ പോവാറ്. ഞങ്ങൾ ഓർത്ത് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സിറ്റിക്ക് പോവാന്ന്. ശരിക്കും നമ്മുടെ ഇവിടേക്ക് സിറ്റിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് അന്ന് ഓക്കെ നമുക്ക് സിറ്റിയിലോട്ട് പോവാന്ന് തോന്നണത് അല്ലേ. സിറ്റിയിൽ കിടക്കുമ്പോ ശരിക്കും സിറ്റി അല്ല, നമ്മള് ബാക്കിയുള്ള ഈ ഏരിയാസിലോട്ടാ വരാറ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് മാറിയപ്പോ നമ്മള് നിന്നാ അങ്ങട് പോവാന്ന്. അപ്പൊ ജാനതവിടെ ആ ശരി മിടുക്കായിട്ട് കാസിറ്റി കിടക്കുന്നുണ്ടല്ലേ. നമുക്കിനിപ്പോ പോണ വഴിക്കൂടെ കാഴ്ചകൾ കണ്ടിട്ട് Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight, hold tight. This is Guildford Center. Guildford Parayar City. നല്ല തിരക്കുള്ള സ്ഥലവുമാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലവുമാണ്. നല്ല സ്ഥലങ്ങൾക്ക് പ്ലോട്ടിനൊക്കെ നല്ല ഫീസ് ഉണ്ട്. 8 AM to 6 PM ആണ് കാണിച്ചേക്കുന്നത് മൊത്തത്തിൽ. ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇനി 6 മണിക്കൂറില്ല, 20 മിനിറ്റ് കൂടി ഉള്ളൂ. പക്ഷെ ഇവിടെ സിറ്റിയിലായതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഇവിടെ ചെക്കിങ് വരാറുണ്ട്. നല്ല 60 ഡോളർ 70 ഡോളറൊക്കെ ഫൈൻ വരും. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പേ ചെയ്യാം. നടക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൈഡില്
സൈഡ്, ഇതാണ് റിവർ സൈഡ്. ഇവിടെയാണ് മറ്റേ ഫയർ വർക്സ് ഒക്കെ വരാം, ഇവിടെ ഇരുന്ന് കാണാറുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ്, കഫേസ് ഒക്കെ ഉണ്ട്. തമിഴ് ഹോട്ടലാണ് ഇത്, വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല നല്ല ഫുഡാണ് ഇവിടെ. ആദ്യം ഞങ്ങൾ വന്ന ടൈമിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫ്രീ ഫുഡായിരുന്നു ഇവിടെ. ഫുള്ള് വന്നവർക്ക് എല്ലാവർക്കും ഫ്രീ ഫുഡ്. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പൈസ ഡൊണേറ്റ് ചെയ്യണം. പൈസ ഇല്ലാ കയ്യിലെന്നുള്ളവർക്ക് ഇവിടെ നിന്ന് പലവരും ഇവിടുത്തെ സ്ട്രീറ്റിൽ താമസിക്കുന്നവരൊക്കെ വന്ന് കഴിക്കാറുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ട. അങ്ങനെയായിരുന്നു ആദ്യം. പിന്നെ ഇങ്ങനെ കുറേ പേര് അത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ചെറിയ ചാർജ് വെച്ച് തുടങ്ങി. മിനിമം ഇത്ര ഡോളർ പേ ചെയ്യണം എന്നുള്ള ഒരിത് വെച്ചു. ഇപ്പോഴും അങ്ങനെയാണ്, അല്ലാതെ ഫുഡിനായിട്ട് പൈസ ഇല്ല. ഇടയ്ക്കൊരു ഫിക്സഡ് മെനു ഒക്കെ ആയിരുന്നു. റൈസ്, ചപ്പാത്തി ഐറ്റം, കറി, ദാൽ ഐറ്റം, അങ്ങനെയൊക്കെ. നോൺ വെജ് ഒന്നുമില്ല, എല്ലാം വെജിറ്റേറിയനാണ്. നല്ല നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ്. ഫങ്ഷനുകൾ നടത്താനൊക്കെ ആയിട്ട് ഉള്ള ഒരു ഇത്. എൻ്റെ പേര് ക്രിസ്റ്റൽ സ്വാൻ. കാറ്റുണ്ട്, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമ്മൾ പെർത്ത് സിറ്റിയിൽ എലിസബത്ത് ക്വീനിലെ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നല്ല അടിപൊളി ബിൽഡിങ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ താഴെ പോകുന്ന ഈ ഒരു ഇതൊരു ഫെറി സർവീസാണ്, നമ്മുടെ ട്രാൻസ്പെർത്തിൻ്റെ ഫെറി സർവീസാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ. പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് ഒന്നും മര്യാദയ്ക്ക് ക്ലിയറായിട്ട് കേൾക്കണില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പെർത്തിൻ്റെ ഫെറി സർവീസാണ്, നമ്മുടെ ചില കുറച്ച് സബർബിലോട്ട് ഈ ഒരു ഫെറി സർവീസ് ഉണ്ട്. പെർത്ത് സൂ, സൗത്ത് പെർത്ത്, അങ്ങനെ വേറെ ഏതൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലേക്കും കൂടെ ഈ ഒരു ഫെറി സർവീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഈ കാണുന്നത് ജസ്റ്റ് അവർ ഒരു എന്താ ഒരു മാപ്പാണ്, എവിടേക്കൊക്കെ ഉള്ള ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ നന്നായിട്ട് ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്ത് കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ കറങ്ങി നടന്ന് ഈ ഒരു എലിസബത്ത് ക്വീനിൽ. അതിനുശേഷം എന്താണ് ഇവിടെ കുറച്ചേരം അവിടെ ഇവിടെ ഒക്കെ ചെന്നിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ എന്താ പറയുക, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി ട്രീസ് കാര്യങ്ങളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താ, അടിപൊളി സ്ഥലമാണ്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അത് ഭയങ്കര ചെറിയ പിള്ളേർക്ക് അത്രയും പറ്റില്ല, ജനിക്കൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങോട്ട് പോയില്ല. അത് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്, കുറേ അല്ല കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. പിന്നെന്താ, പിന്നെ അതെ ക്യാഫേസ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ കയറാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, നേരത്തെ ഞങ്ങൾ ഹോട്ടലിൽ മാത്രമാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇത് അപ്പാർട്ട്മെൻറ്റും കൂടിയിട്ടാണ്. ഇവിടെ എന്താ അപ്പാർട്ട്മെൻറ്റും ഉണ്ട്, ഐ മീൻ ആൾക്കാർ മേടിച്ച് അവിടെ താമസിക്കണമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നല്ല അടിപൊളിയൊരു ഈവനിങ് ആണ്. ആക്ച്വലി ഇതിനൊക്കെ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഭയങ്കര വിൻഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ ഓഡിയോ ക്ലിപ്പ് അത്രയും ഭയങ്കര ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ ഓർത്തു ബെറ്റർ വോയിസ് ഓവർ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ടാണ്ടോ ഇതൊക്കെ വോയിസ് ഓവർ ചെയ്തത്. ആക്ച്വലി എനിക്ക് നല്ല രസമായിരുന്നു ഈ ഒരു ക്ലിപ്പിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകണമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പോ ഇനി നമ്മൾ എങ്ങടേക്കെങ്കിലും പോകണുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? അതൊരു ഷോർട്ട് വ്ളോഗ് ആണല്ലേ. ജസ്റ്റ് ഞങ്ങൾ സിറ്റിയിൽ വന്നപ്പോ ഈ ഒരു വ്യൂ, ഈ ഒരു എലിസബത്ത് കാണിക്കാന്ന് ശരിക്കും പറഞ്ഞാൽ സിറ്റിയുടെ ഉള്ളില് ആയിരുന്നു കൂടുതൽ നോക്കാന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അത്രയും പറ്റിയില്ല. ഞങ്ങൾ ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ട് കുറേ നാളായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കയറി. അപ്പം നമുക്കിനി ഇനിയും ഉണ്ടല്ലോ അല്ലേ, വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് സി ബി ഡിയുടെ ഉള്ളിലൊക്കെ കറങ്ങാം. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു സിറ്റി വ്ളോഗ് ചെയ്തേക്കണത് കിങ്സ് പാർക്കിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ, ഒരു ഓട്ടം, പെർത്തിലെ ഓട്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, അതിൽ കുറച്ച് സിറ്റി വ്യൂ വേറെ ഉണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട്, പിന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ, നമുക്കൊരു അതിൻ്റെ എന്താ അടുത്തൊരു വീഡിയോയിൽ കാണാം അല്ലേ. ബൈ.